ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, മലയാള വിഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فاستفتهم لربك البنات ولهم البنون أم خلقنا الملائكة إناثا وهم شاهدون ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين بسم الله والحمد لله والصلاة والسلام على رسول الله وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, എന്തായാലും നമ്മൾ വിഷയം യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ രണ്ട് വിഷയം നമ്മൾ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു തആല യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, അള്ളാഹു യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വീണ്ടും എന്ത് ചെയ്തു, പിന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചു. ആ വിഷയമാണ് പറഞ്ഞത്, വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ ഫആമനു ഫമത്തഅനാഹും ഇലാ ഹീൻ. സൂറത്ത് യൂനസിലും ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞു യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ അത്ഭുതകരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയത്. സൂറത്ത് ഖലമിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഫലൗല അൻ തദാറകഹു നിഅമത്തു മിർ റബ്ബിഹി ലനുബിദ ബിൽ അറായി വഹുവ മദ്മൂം എന്നാണ്. റബ്ബിൻ്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തെ വീണ്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ, യൂനസിനെ വീണ്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപാർഹനായിട്ട് തള്ളപ്പെടുമായിരുന്നു, ഒഴിവാക്കപ്പെടുമായിരുന്നു എന്നാണ്. പക്ഷെ അള്ളാഹിൻ്റെ നിഅമത്ത് അത് യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കടാക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം ദഹിച്ചില്ല, അദ്ദേഹത്തിൻ്റെ എല്ലുകൾ ഒടിഞ്ഞില്ല, അദ്ദേഹത്തെ മത്സ്യം എന്ത് ചെയ്തു, പിന്നെ ഒരു അറായിൽ പാഴ്ഭൂമിയിൽ തുപ്പുകയാണ് ചെയ്തത്, ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, അദ്ദേഹത്തെ പിന്നെ രക്ഷപ്പെടുത്തി, ആരോഗ്യവാനായിട്ട് രക്ഷപ്പെടുത്തിയൊക്കെ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് പിന്നെ യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഒരിക്കൽ കൂടി അയച്ചു. അത് പിന്നെ ഈ അഹ്ലു നീനവ ദേശത്തുകാരിലേക്കാണ്. അതിൽ നമുക്ക് വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫആമനു, ഈ നീനവ ദേശത്തുകാർ ഈമാൻ ഉൾക്കൊണ്ടു. ഫമത്തഅനാഹും ഇലാ ഹീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഫമത്തഅനാഹും, നാം അവർക്ക് സുഖജീവിതം നൽകി, ഇലാ ഹീൻ, ഒരു നിർണിത കാലത്തേക്ക് എന്നാണ്. അവിടെ ഈ നീനവ ദേശത്തുകാരുടെ ഈമാനിനും അതിനുശേഷമുള്ള അവർക്കുള്ള ഈ സുഖജീവിതം, അതിനും ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വിഷയമുണ്ട്. അതെന്താ, ഈ നീനവ ദേശത്തുകാർ അവർ യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂട്ടാക്കാതെ, യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ദേഷ്യം പിടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇദ്ദഹബ മുഗാദിബൻ എന്നാണ് സൂറത്ത് അമ്പിയായിൽ പറഞ്ഞത്. യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം മുഗാദിബായിട്ട് പോയി എന്നാണ്. മുഗാദിബ് എന്ന് പറഞ്ഞാൽ ഗദിബ, ഗാദിബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു പോകുക എന്നാണ്. മുഗാദിബ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ ദേഷ്യപ്പെടുത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ നീനവ ദേശത്തുകാർ യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ എന്ത് ചെയ്തു, അവർ ദേഷ്യം പിടിപ്പിച്ചു, കോപാകുലനാക്കി. അങ്ങനെയാണ് അദ്ദേഹം പോണത്. അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല, അവർ സ്വീകരിച്ചില്ല. പിന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് 40 ദിവസം ടൈം കൊടുത്തു എന്നാണ്. 40 ദിവസം, ഈ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പിന്നെ ശിക്ഷാർഹരാകും എന്ന് പറഞ്ഞിട്ടാണ് യൂനസ് അവിടെ വിട്ടത് എന്നാണ്. യൂനസ് വിട്ടത് 35 ദിവസം പിന്നിട്ടപ്പോൾ ഈ നീനവാദേശത്തുകാരുടെ തലക്ക് മുകളിൽ, മാനത്ത് ഒരു ഇരുണ്ട മേഘം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇരുണ്ട മേഘം, ആ ഇരുണ്ട മേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നറിയിപ്പ് ബോധ്യപ്പെട്ട്, അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ പിന്നെ അവരിലുള്ള പിന്നെ പ്രമുഖരെ സമീപിച്ച്, അതിൽ ഇവരുള്ള ആളുകളുണ്ട്, അപ്പോൾ അവരോട് പിന്നെ നമ്മൾ എന്ത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ തൗബ ചെയ്യണം എന്ന് ആരാഞ്ഞു. അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്തു, മൃഗങ്ങളെ അടക്കം കൊണ്ടുവന്നതാണ്.
മൃഗങ്ങളെ കൊണ്ടുവന്നു. എങ്ങനെ? തള്ള മൃഗങ്ങളെ കിടാങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി, തള്ള മൃഗങ്ങളെ കിടാങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ കിടാങ്ങൾ കരയും അല്ലേ. അങ്ങനെ അവരും കരഞ്ഞു, മൃഗങ്ങളെ കൊണ്ട് കരയിപ്പിച്ചു. കാരണം അദാബ് തലമുകളിൽ കാണുകയാണ്. അള്ളാൻ്റെ അദാബ് വന്നിട്ടുണ്ടെങ്കിൽ ആ അദാബ് വഴി പോകുക എന്നുള്ളത് പ്രയാസമാണ്. കാരണം അവർ ശിക്ഷാർഹമായ ഒരു കൗമാണ്. അപ്പോൾ അവരെ ചെയ്തു ഈ രീതിയിൽ. ചില റിപ്പോർട്ടുകളിൽ യാ ഹയ്യു ഹീന ലാ ഹൈ യാ മൻ ലാ യമൂത് ലാ ഇലാഹ ഇല്ലാ അൻത്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ പ്രാർത്ഥന. ജീവിച്ചിരിപ്പുള്ളവരൊന്നുമില്ല എങ്കിലും എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനെ, പിന്നെ ഒരിക്കലും മരണമില്ലാത്തവനെ, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നൊക്കെ അവർ അള്ളാഹുവിലേക്ക് ഇങ്ങനെ വസീല നടത്തിയിട്ടാണ് അവരുടെ തേട്ടം ഉയർത്തിയത് എന്നാണ്. അങ്ങനെ ശിക്ഷ മുന്നിൽ കണ്ട ആ വിഭാഗം യൂനുസിൻ്റെ ജനത, അവരുടെ തോപ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ചു. ശിക്ഷയെ അള്ളാഹു അവരിൽ നിന്ന് വഴിമാറ്റി. ഇത് പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്ത് യൂനുസിൽ പറയാണ്, ഫലൗല കാനത് ഖറിയതുൻ ആമനത് ഫനഫഅഹ ഈമാനുഹ, ഈ ശിക്ഷ വരുന്നതിന് മുമ്പ് ഈ നാട്ടുകാർ എന്തുകൊണ്ട് ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ശിക്ഷ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നാട്ടുകാർ ആളുകൾ ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. ഇല്ല ഖൗമ യൂനുസ് ലമ്മ ആമനു കശഫ്ന അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തി ദുനിയ. യൂനുസിൻ്റെ ജനത ചോദിച്ച്, യൂനുസിൻ്റെ ജനത ചോദിച്ച് എന്നാൽ ഈ നീനവേ ദേശത്തുകാരെ ചോദിച്ച്, ലമ്മ ആമനു അവർ വിശ്വസിച്ചപ്പോൾ, കശഫ്ന അൻഹും അദാബൽ ഖിസി മാനക്കേടിൻ്റെ ശിക്ഷ അവരെ തൊട്ട് നാം പോക്കുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെയും പറയുന്നത് അവർ ഒക്കെ എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വതാല മത്താനാവും ഇലാ ഹീൻ, മത്താനാവും ഇലാ ഹീൻ, ഒരു നിർണിത കാലത്തേക്ക് സുഖജീവിതം നൽകുകയുണ്ടായി. ഇവിടെ നമ്മൾ സ്വാഫാത്തിൽ പറഞ്ഞത് പോലെ തന്നെ. വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈമാൻ രണ്ടുണ്ട്. ഒന്ന് ഇഖ്തിയാരി എന്ന് പറയും, ഇഖ്തിയാരി. മറ്റൊന്ന് ഇൽത്തിറാറി. എന്ത് ഈമാൻ ഇൽത്തിറാറിയും ഈമാൻ ഇഖ്തിയാരിയും തമ്മിൽ വ്യത്യാസം? ഇൽത്തിറാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹൻ്റെ അദാബ് കാണുമ്പോൾ ഈമാൻ പ്രഖ്യാപിക്കുക, ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആരെ പോലെ? ഫിർഔനെ പോലെ. ഫിർഔൻ എപ്പോഴാണ് ഈമാൻ പറഞ്ഞത്? ഫിർഔൻ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, മുങ്ങിച്ചാണ സമയത്താണ് ഫിർഔൻ പറയുന്നത്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. നോക്കണം, ബനു ഇസ്രായീൽ ആരെ സത്യപ്പെടുത്തിയോ, വിശ്വസിച്ചോ, ആ അള്ളാഹു ആ ഇലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്നും ആര് പ്രഖ്യാപിക്കുകയാണ്? ഫിറൗൻ പറയാണ്, ലാ ഇലാഹ ചൊല്ലി മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു. എപ്പോ? ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, മുങ്ങിച്ചാണ് ശിക്ഷ കൺമുമ്പിൽ കണ്ട് ചാകുകയാണെന്ന് തോന്നിയപ്പോൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ആൽ ആൻ ആൽ ആൻ വഖദ് അസൈത ഖബൽ വകുന്ത മിനൽ മുഫ്സിദി, ഇപ്പോഴാണോ നീ ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് നീ കുഴപ്പകാരികൾപ്പെട്ടവനായിരുന്നു എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അവിടെ ഫിർഔന്റെ ഈമാൻ എന്താ? ഈമാൻ ഇൽത്തിറാറിയാണ്. ശിക്ഷ കണ്ടപ്പോൾ ഇനി വിശ്വസിക്കല്ലാതെ നിർവാഹമല്ലാതെ കണ്ടിട്ട് പ്രഖ്യാപിച്ച ഈമാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ചിലപ്പം ഈ മലക്കുകൾ വാനിറങ്ങുന്നതും മരണവേളയിലുള്ള ആ ഭയ വിഹ്വാലതയിൽ ഒരു വേള ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞേക്കും. പക്ഷേ അത് ഇഖ്തിയാരി ആകണം. എന്താകാൻ പാടുള്ളതല്ല, ഇൽത്തിറാറി ആകാൻ പാടില്ല. ഇനി ലാ ഇലാഹ ഇല്ലല്ലാ പറയല്ലാതെ യാതൊരു കൊതവല്ല, അല്ലെങ്കിൽ യാതൊരു വഴിയുമില്ല വകുപ്പുമില്ല എന്ന് കാണുമ്പോൾ അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ട് കാര്യമല്ല. ഒരു വേള അങ്ങനെ ഫിറൗൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കട്ടനെ ഉള്ളതുമില്ല. അതുകൊണ്ട് ഫായിദല്ല. സൂറത്ത് ഖാഫിറിൻ്റെ അവസാനത്തെ ആയത്തും ആ വിഷയത്തിലാണുള്ളത്, അവസാനത്തെ രണ്ടായത്തുകൾ. അദാബ് കാണുമ്പോൾ ഈമാൻ പ്രഖ്യാപിച്ചിട്ട് കാര്യമല്ല, അത് ഫലപ്പെടില്ല. ഈമാൻ എപ്പോഴും എന്തായിരിക്കണം? ഇഖ്തിയാരി ആയിരിക്കണം. ഇഖ്തിയാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷയൊക്കെ കാണുന്നതിൻ്റെ മുമ്പ്, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നതിൻ്റെ മുമ്പ് മനുഷ്യന് സ്വാതന്ത്ര്യവും അവസരമൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? ഈമാൻ പ്രഖ്യാപിക്കണം. അതാണ് ഈമാൻ ഇഖ്തിയാരി. ഈ ഇഖ്തിയാരിയായ ഈമാനെ ഫലപ്പെടുള്ളൂ, ഇൽത്തിറാരിയായ ഈമാൻ മനുഷ്യന് ഫലപ്പെടില്ല. യൂനസിൻ്റെ ജനതയ്ക്ക് വെച്ച് അതാണ് ആഹ്, ഈ നീനവേ ദേശത്തുകാർക്ക് വെച്ച്, നീനവേ ദേശത്തുകാർ അതാണ് അള്ളാഹ് പറയുന്നത്, ഇല്ല ഖൗമ യൂനുസ്, യൂനുസിൻ്റെ ഖൗമ വെച്ച്, അവർ ലമ്മ ആമനു കശഫ്ന അൻഹും അദാബൽ ഖിസി. അദാബുൽ ഖിസി അവരെ നോക്കി വന്നു, ശിക്ഷ അവരെ നോക്കി വന്നു. പക്ഷേ എന്ത് ചെയ്തു? അവർ സത്യസന്ധരായിട്ട് അത് കണ്ടിട്ട് തന്നെ തൗബ ചെയ്തു. തൗബ ചെയ്തു അവർക്കാണ് എന്ത് ഉപകരിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേക പ്രത്യേകം ഒരു പരിഗണനയാണത്. ഈ ഇൽത്തിറാറിയായ ഈ ഈമാൻ അവർക്ക് ഉപകരിക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അങ്ങനെ ആ ഈ തൗബ അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ചു, അവരുടെ ഈ ഈമാനിനെ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ചു. എന്നിട്ട് സാധാരണ അള്ളാഹുവിൻ്റെ പതിവ് എന്താണ്? അദാബ് വന്നാൽ
ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അവരുടെ തൗബയും ഈമാനും അള്ളാഹു സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ യൂനുസിൻ്റെ ഖൗം അവരുടെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ചു, തൗബയെയും സ്വീകരിച്ചു. അതാണ് അള്ളാഹു പിന്നെ പറയുന്നത്, ഫമത്താനാഹും ഇലാ ഹീൻ. കുറച്ച് കാലം അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ഈ ഒരു പിന്നെ ഈ ദുനിയാവിലെ ആസ്വാദന ജീവിതം അള്ളാഹു കനിഞ്ഞു. സാധാരണ അള്ളാഹൻ്റെ പതിവ് എന്താണ്? അദാബ് വന്നാൽ പിന്നെ ജീവിക്കാൻ അവസരമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ജീവിക്കാൻ അവസരം നൽകി. എങ്ങനെയുള്ളതാണ്? മത്താനാവും എന്നാണ് പറഞ്ഞത്, അല്ലേ? ഒരു ആസ്വാദനത്തിൻ്റെ സുഖജീവിതം എന്നാണ്. അത് യൂനിസിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു മത്താനാവും ഇലാഹീൻ. ഇവിടെ സാഫാത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഫമത്താനാവും, ഇവിടെ ഫമത്താനാവും ഇലാഹീൻ. അതാണ് അവിടെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. അതായത് പിന്നെ ഫആമനു ഫമത്താനാഹും ഇലാഹീൻ. ഈ സാധാരണ അദാബ് വന്നാൽ പിന്നെ എന്തില്ല, ചോയ്സ് ഇല്ല. അവരുടെ ഈമാൻ പ്രഖ്യാപനം സ്വീകരിക്കപ്പെടുന്ന പ്രശ്നമല്ല. പക്ഷേ യൂനിസിൻ്റെ ഖൗമിന് അദാബ് വന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു? പിന്നെ അവരുടെ ഈമാൻ സ്വീകരിച്ചു, തൗബ സ്വീകരിച്ചു, അദാബിന് അള്ളാഹു വഴി മാറ്റി. അദാബിന് അള്ളാഹു സുബ്ഹാനഹു വതാല വഴി മാറ്റി. അള്ളാഹു സുബ്ഹാനഹു വതാല യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വീണ്ടും ഇവരിലേക്ക് നിയോഗിച്ചു. അങ്ങനെ യൂനിസ് നബി അവർ സ്വീകരിച്ചു, അവർ പിന്നെ എന്ത് ചെയ്തു, വിശ്വാസികളായി ജീവിച്ചു എന്നുള്ളതാണ് അവിടെ പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് ഇതിൽ ഇവിടെ പ്രധാനപ്പെട്ട മസല. നമ്മൾ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈമാൻ പ്രഖ്യാപിക്കാനോ തൗബ ചെയ്യാനോ നമുക്കെന്തില്ല, അവസരമല്ല. അത് അള്ളാഹുവിൻ്റെ ഒരു പൊതു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. അതേസമയം അതിൽ നിന്ന് വേറിട്ടൊരു വിഷയമാണ് ആരുടേത്, യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയുടെ വിഷയം. അതാണ് ഇവിടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള അതിലുള്ള ഒരു പാഠം, യൂനിസ് നബിയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം, യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് ഓടുകയാണ് ചെയ്തത്, കൽപ്പനയിൽ നിന്ന് ഓടുകയാണ് ചെയ്തത്, ദഅവത്തിൽ നിന്ന് ഓടുകയാണ് ചെയ്തത്. നമ്മൾ ദീനിനോടൊപ്പം നിൽക്കുക, ദഅവത്തിനോടൊപ്പം നിൽക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനയെ നമ്മൾ ഒരിക്കലും വിഗണിക്കാതിരിക്കുക. അതാണ് ഏതൊരു സന്ദർഭത്തിലും വേണ്ടത്, ഏതൊരു സന്ദർഭത്തിലും വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് നമുക്ക് കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയം നോക്കി നിങ്ങൾ, യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹൻ്റെ കൽപ്പനയിൽ നിന്ന് അള്ളാഹ് കൽപ്പിച്ചതാണ് നീനവേ ദേശത്ത് ദഅവത്ത് നടത്താൻ. പക്ഷേ യൂനിസ് നബി എന്ത് ചെയ്ത്, ദഅവത്ത് തുടർത്തിയില്ല. കാരണം ആളുകൾ കൂട്ടാക്കണില്ലാണ്ടപ്പോൾ അദ്ദേഹം ഓടുകയാണ് ചെയ്തത്. യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു. മാത്രമല്ല ഈ ജനങ്ങൾ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതാല ക്ഷമിച്ച് അവരിൽ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ ആ ജനത, അവർ തുടക്കത്തിൽ കൂട്ടാക്കിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരുടെ ഭാവി നോക്കി നിങ്ങൾ, അവരെങ്ങനെയുള്ളൊരു കൗമാണ്. അദാബ് വന്നിട്ട് അത് അവരിൽ വീഴ്ത്താതെ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് എന്ത് ചെയ്തു, വമത്താനാഹും ഇലാഹീൻ. അപ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചർ അറിയില്ല, നമുക്ക് ഭാവി അറിയില്ല. ഭാവി അറിയുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു എന്താണ് പറഞ്ഞത്, അവിടെ നമ്മൾ നിൽക്കുക, ദീനിൽ ഉറച്ചു നിൽക്കുക എന്ത് പരീക്ഷണമായാലും, ദഅവത്തിൽ ഉറച്ചു നിൽക്കുക എന്ത് പരീക്ഷണമായാലും, അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല ഭാവിയെ നിശ്ചയിക്കുമെന്നുള്ളതാണ്. ഇപ്പം ഈയിടയ്ക്ക് ആയിട്ട് നമ്മൾ പല ആളുകളിലും കേൾക്കുന്ന ഒരു സ്വരമാണ് ഈ നമ്മൾ പിന്നെ ദഅവത്ത്, ആളുകൾക്ക് നമ്മളുടെ ദീൻ അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. ആളുകൾ നിർബന്ധിക്കാൻ പാടില്ല ഒരാളെ, ലൈ കറാഹഫിദ്ദീൻ, നമ്മുടെ മതത്തിൽ ബലാത്കാരം പാടില്ല. പക്ഷേ ഇത് അറിയിക്കൽ നമ്മളുടെ ബാധ്യതയല്ലേ? ഇന്ന് ചില മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പിന്നെ പണ്ഡിത വേഷധാരികളൊക്കെ, അയാൾ ആരെയും ദഅവത്ത് നടത്താറില്ല, അല്ലെങ്കിൽ അയാൾ ഒരു ആ മുസ്ലിമിനെയും ദീനും അറിയിക്കാറില്ല. അവർക്ക് അവരുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇയാൾ ഉഷാറാണ്, പക്ഷേ ഇയാൾ ആരെയും അറിയിക്കാറില്ല. ഇതൊരു ക്വാളിഫിക്കേഷനായിട്ടാണ് പറയുന്നത് പലർക്കും, ഒരു മേന്മയായിട്ട്. നമ്മളുടെ ദീൻ അറിയിക്കാതിരിക്കുക എന്നുള്ളത് എങ്ങനെയൊരു മേന്മയാണ്? അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സംസാരം. ആ ക്ഷണിക്കാതിരിക്കുക എന്നുള്ളത് നല്ല സംസാരമാണ്. എങ്ങനെ ചില ആളുകളുടെ മേന്മയായിട്ട് പറയുന്നത്, ഒരാളെ അയാൾ പിന്നെ ഈ ഇസ്ലാമിൽ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല, ഇസ്ലാമിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അയാളുടെ ഒരു നല്ല പിന്നെ ചരിയായിട്ടാണ് പല ആളുകളും പറയണത്. യഥാർത്ഥത്തിൽ ദീനിലേക്ക് ക്ഷണിക്കാൻ നമ്മളൊക്കെ ബാധ്യതയാക്കപ്പെട്ടവരാണ്. എങ്ങനെയാണോ ക്ഷണിക്കാൻ കഴിയുന്നത് അങ്ങനെ. നമ്മളുടെ ദീൻ അറിയിച്ചു കൊടുക്കൽ നമ്മളുടെ മേൽ ബാധ്യതയാണ്. ആരും ബലാത്കാരം ചെയ്യാൻ പാടില്ല എന്നുള്ളൂ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് കൊള്ളാനും തള്ളാനും. പക്ഷേ അറിയിച്ചു കൊടുക്കൽ എന്താണ്? ബാധ്യതയാണ്. ആ അറിയിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല എങ്കിൽ യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എന്താണ് ഭവിച്ചത്? യൂനിസ് അള്ളാഹു തിരഞ്ഞെടുത്ത നബി അന്നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യംബഗീലി അബ്ദിൻ അൻ യഖൂൽ അന ഖൈറു മിൻ യൂനിസ് ഇബ്നു മത്ത എന്നാണ്. ഒരു മനുഷ്യനും പറയാൻ പാടില്ല ഞാൻ എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം യൂനിസ് നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന്, യൂനിസ് നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ കാരണം അതെന്താ? യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വമാണ്.
അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. നബിയേക്കാൾ ശ്രേഷ്ഠനാണ് യൂനുസ് നബി അല്ല, നിസ്ലാസ്ലം മതങ്ങൾ അഷ്റഫുൽ ഖൽക്കാണ്. പക്ഷേ നിസ്ലാസ്ലം മതങ്ങളുടെ വിനയം കൂടിയാണത്. പക്ഷേ യൂനുസ് നബിയെ പ്രത്യേകമായിട്ട് നിസ്ലാസ്ലം മതങ്ങൾ എന്തിനു പരാമർശിച്ചു? അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയിക്കാനാണ്. അങ്ങനെയുള്ള യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരു വീഴ്ച വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പിടിച്ചത് നോക്കി, നിങ്ങൾ എങ്ങനെ പിടിച്ചു? അതാണ്, അത് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്ന ഒരു വിഷയമാണെന്ത്? അൽ ഗം. എന്താ ഈ ഗം? ടെൻഷൻ. എല്ലാവർക്കും ഉള്ള ഒരു വിഷയമാണ് ടെൻഷൻ. അള്ളാഹു സുബ്ഹാനഹു വതആല യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞ എന്താ? ഫസ്തജബ്ന ലഹു വനജ്ജൈനാഹു മിനൽ ഗം. വനജ്ജൈനാഹു മിനൽ ഗം, ടെൻഷനിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാനിക്കൽ നുഞ്ചിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ഇപ്രകാരം നാം രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തു. അപ്പോൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ടെൻഷൻ. എന്താ ടെൻഷൻ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യൻ സമുദ്രനാഴിയിലേക്ക് വീഴ്ത്തപ്പെട്ടാൽ, ആ മനുഷ്യനെ സമുദ്രത്തിൽ വലിയ മത്സ്യം വിഴുങ്ങിയാൽ, ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് അന്ധകാരങ്ങൾക്കുള്ളിൽ കൈക്കാലുകൾ ചലിക്കുകയാണ്, അപ്പോൾ ബോധ്യപ്പെടുകയാണ് എനിക്ക് ജീവനുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല. തസ്ബീഹ് എടുക്കാൻ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. അപ്പോൾ ആ അവസ്ഥ, ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ സമുദ്രാഴികളിൽ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ ജീവനുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് തസ്ബീഹ് എടുക്കാനുള്ള ഒരു ബോധ്യമൊക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന അവസ്ഥ, ആ ഒരു ഗം, അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയത്. എങ്ങനെ രക്ഷപ്പെടുത്തി? എങ്ങനെ രക്ഷപ്പെടുത്തി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽ പെട്ടവനായിരുന്നുവെങ്കിൽ, അവിടെ മുസബ്ബിഹീൻ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ തസ്ബീഹ് എങ്ങനെ നിർവഹിച്ച്? അത് സൂറത്ത് അംബിയായിൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിന ബാലിമീൻ എന്നുള്ള ദഅവത്ത് ദിന്നൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞു ദഅവത്ത് ദിന്നൂൻ, ദുന്നൂൻ്റെ, യൂനുസിൻ്റെ ദുആ എന്നാണ്. യൂനുസിൻ്റെ ദുആ അതാണ്. പിന്നെ ഈ ഗം, ടെൻഷൻ പോകാനുള്ള ദുആ എന്നാണ് പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും ടെൻഷന് അടിപ്പെടുന്ന പ്രകൃതിയാണ് ഇവിടെ ഈ ദുനിയാവിൽ. നമ്മൾ ദുൽഖർനൈൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ദുൽഖർനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേർഷ്യ ഭരിച്ചിരുന്ന കോറിഷ രാജാവാണെന്നും, അതല്ല അലക്സാണ്ടർ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് എന്നും, അലക്സാണ്ടർ ചക്രവർത്തിയാണെന്നും, അതല്ല തുബ രാജാവാണെന്നും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു മഹാൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ദുൽഖർനൈൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഈ യാത്രയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കിഴക്ക് കിഴക്ക് പടിഞ്ഞാറുകളെ, തെക്ക് വടക്കുകളെ ഭേദിച്ചുകൊണ്ടുള്ള മഹായാത്രകളാണ് അദ്ദേഹത്തിന്. അതൊക്കെ വിജയയാത്രകൾ. അപ്പോൾ ആ യാത്രക്കൊടുവിൽ അദ്ദേഹം രോഗിയായിട്ട് മരിക്കുമെന്നൊരവസ്ഥ ചരിത്രത്തിൽ വായിക്കാം. അദ്ദേഹം രോഗിയായി പറ്റാവശനായി മരിക്കുമെന്നൊരവസ്ഥ വന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അറിയാം തൻ്റെ വിയോഗം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ വേദനിക്കുന്നുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും മനസ്സ് വേദനിക്കാതെ ഉമ്മ തൻ്റെ മരണ വാർത്ത അറിയണമെന്ന് ദുൽഖർനൈൻ തീരുമാനിച്ചിട്ട് ഒരു എഴുത്ത് കൊടുത്തേക്കണം ഉമ്മക്ക്. അതിൽ എഴുതുന്നത് എന്താ? ഉമ്മനോട് പറയുകയാണ് ഒരു വീട്ടിലൊരു സൽക്കാരം വിളിക്കാൻ, എന്നിട്ട് നല്ല സദ്യ ഒരുക്കാൻ. രാജകീയ കുടുംബമല്ലേ, അപ്പോൾ നല്ലൊരു സദ്യ വിളിച്ചിട്ട് എല്ലാവരും സദ്യ ഒരുക്കിയിട്ട് എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് പ്രകാരം ചെയ്ത്. പക്ഷേ ദുൽഖർനൈൻ എഴുതിയിരുന്നു എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അനുഭവിക്കാത്തവർ മാത്രമേ ഈ സദ്യ ഉണ്ണാൻ പാടുള്ളൂ എന്ന് നിബന്ധന വെക്കണം. ഒരു ടെൻഷനും ഇല്ലാത്ത ജീവിതത്തിൽ അടിപൊളി ലാവിഷായിട്ടുള്ള ആളുകളെ ഇത് കഴിക്കാവൂ എന്നുള്ള നിബന്ധന വെക്കണം എല്ലാവരും വന്നാൽ. അങ്ങനെ അവരത് ചെയ്തു, ആളുകളൊക്കെ വന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു ടെൻഷനും അനുഭവിക്കാത്തവർ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും ഭക്ഷണം കഴിച്ചില്ല എന്നാണ്. കാരണം എല്ലാവർക്കും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ടെൻഷനുണ്ട്. അപ്പോൾ ഈ മാതാവ് വായിക്കുകയാണ്, എൻ്റെ മകൻ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു പാഠം ഉൾക്കൊള്ളാണ്ട്, ഈ മനുഷ്യരെ ഉള്ളൊരു ആളാണ് ഞാനും, എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു വാർത്ത എനിക്കും വന്ന് വരാനുണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. അവിടെ അപ്പോഴാണ് അവർ പറയുന്നത്, പിന്നെ റഹിമക്കല്ലാഹു ഹയ്യൻ ഔ മയ്യിത, നീ ജീവിച്ചിരിപ്പുള്ളവനാണെങ്കിലും മരിച്ചവനാണെങ്കിലും മകനെ അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ മനസ്സിലാക്കി എൻ്റെ മകൻ എന്തോ ഒരു അപകടം പണിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മകന് മരണത്തിന് പിന്നെ അടുത്ത ഒരവസ്ഥയിലാണ് എന്നുള്ളതും മാതാവ് മനസ്സിലാക്കി. പിന്നെ അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ആൾക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും, ഇവരൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാനും അത് അനുഭവിക്കേണ്ടവളാണ് എന്ന നിലക്ക് അവർ ക്ഷമിക്കുകയും അങ്ങനെ മരണ വാർത്ത മകൻ്റേത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ്. അതാണ് ഒരു പിന്നെ അള്ളാഹുവിൻ്റെ സുന്നത്താണ് മനുഷ്യന്മാർ പരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് രക്ഷ എന്നുള്ളതാണ് നമ്മുടെ യൂനുസിൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നത്. ഈ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കെ ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ പിന്നെ വിഷയം അറിയാൻ, അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പം അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഖൽഖിൽ ഏറ്റവും ശക്തിമത്തായ പടപ്പ് ഏതി എന്നാണ്, ഏറ്റവും സ്ട്രോങ് പടപ്പ് ഏതി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആളുകൾ വിലയിരുത്തപ്പെടുന്ന ഏറ്റവും സ്ട്രോങ് നല്ല പിന്നെ കരുത്തുറ്റത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അലി റളിയല്ലാഹു തആല തന്നെ പറഞ്ഞു, അൽ ജിബാൽ, ഇവിടെ നമ്മൾ പിന്നെ ഈ ഉലകത്തിൽ ഏറ്റവും സ്ട്രോങ് പടപ്പുകൾ ആരെ കാണുന്നത്? ജിബാൽ എന്താ? പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ അള്ളാഹു പടച്ചത് എങ്ങനെ, എന്തായിട്ടാ? ഭൂമിക്കാണിയായിട്ടാണ്. വൽ ജിബാല ഔതാദ, ഭൂമിക്കാണിയായിട്ടാണ്. അപ്പോൾ പർവ്വതങ്ങൾ. പിന്നെ അലി റളിയല്ലാഹു തആല തന്നെ ആളുകളോട് പറയാണ്, പർവ്വതങ്ങൾ എങ്ങനെയാ? പർവ്വതങ്ങളെ ഈ ഇരുമ്പുണ്ടല്ലോ, ആ ഇരുമ്പിൻ്റെ ആയുധങ്ങൾ, വാഹനങ്ങൾ, ഇരുമ്പിനാൽ തീർത്ത വാഹനങ്ങളും ആയുധങ്ങളും പർവ്വതങ്ങളെന്ത് ചെയ്യും? നിരപ്പാക്കും, തകർത്ത് ഇടിച്ച് നിരപ്പാക്കും. അപ്പോൾ പർവ്വതങ്ങളെക്കാൾ കരുത്താർക്കാണ്? അൽഹദീദ്, ഇരുമ്പിനാണ്. പിന്നെ അദ്ദേഹം പറയാണ്, ഇരുമ്പ് തീയിന് മുമ്പിൽ തീയിലിട്ട് ഇരുമ്പിട്ടാൽ എന്ത് ചെയ്യും? ഇരുമ്പ് ഉരുകും. അതുകൊണ്ട് തന്നെ സ്ട്രോങ് കൂടുതലായിരിക്കാണ് തീയിനാണ്, എന്നാർ. പിന്നെ അദ്ദേഹം പറയാണ്, തീയ് വെള്ളത്തിന് മുമ്പിൽ തോൽക്കും. തീയിനൊക്കെ എടുത്താൽ എന്താ ഉപയോഗിക്കുക? വെള്ളമാണ് ഉപയോഗിക്കുക. അപ്പോൾ തീയ് വെള്ളത്തിന് മുമ്പിൽ പരാജയപ്പെടും. അതുകൊണ്ട് തന്നെ സ്ട്രോങ് വെള്ളത്തിനാണ്. പിന്നെ അദ്ദേഹം പറയാണ്, ഇല്ല, വെള്ളത്തെ വഹിക്കുന്നത് കാർമുകിലുകളാണ്. കാർമുകിലുകളാണ്, കാർമുകിലുകളാണ് വെള്ളത്തെ നയിച്ചിട്ട് എന്ത് ചെയ്യണത്, പിന്നെ മഴയായിട്ട് പെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഏറ്റവും സ്ട്രോങ് സഹാബ്. സഹാബ്, സഹാബ് എന്താ? കാർമുകിലുകളാണ്. പിന്നെ അദ്ദേഹം പറയാണ്, കാർമുകിലുകൾ മാനത്ത് ചലിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. കാർമുകിലുകൾ തമ്മിൽ മുട്ടിയിട്ട് പിന്നെയാണ് മഴ വരുന്നത്. ആരാ കാർമുകിലുകളെ ചലിപ്പിക്കുന്നത്? അരിയാഹ്, കാറ്റുകളാണ്, കാറ്റുകളാണ്. പിന്നെ അദ്ദേഹം പറയാണ്, കാറ്റ് മനുഷ്യന് മുമ്പിൽ കാറ്റെന്താ? മനുഷ്യനാണ് കാറ്റിനെന്ത് ചെയ്യണത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കണത്. നമ്മൾക്ക് കാറ്റിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരവസ്ഥയിൽ നിൽക്കാൻ കാറ്റിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീശാൻ പറ്റും. അപ്പോൾ കാറ്റിനെ നമ്മൾ മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്? കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ട്. അതുകൊണ്ട് കാറ്റിനേക്കാൾ സ്ട്രോങ് ആരാണ്? അല്ല, ഇൻസാൻ, മനുഷ്യനാണ്. പിന്നെ അലി റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഈ മനുഷ്യൻ ഉറക്കിന് മുമ്പിൽ തോൽക്കും. ഉറക്കിന് മുമ്പിൽ തോൽക്കും. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എത്ര ഉറങ്ങണ്ടെന്ന് വെച്ചാൽ ഉറങ്ങിപ്പോവും. ടൈമൊക്കെ പലപ്പോഴും ഒക്കെ ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ എന്ത് ചെയ്യും? ട്രെയിന് പോകും, ഫ്ലൈറ്റ് വരെ പോകും, നാട്ടിലുള്ള പോക്ക് വരെ മുടങ്ങലുണ്ട്. അപ്പോൾ നോവും, മനുഷ്യൻ ഉറക്കിന് മുമ്പിൽ പരാജയപ്പെടും. അതുകൊണ്ട് ഏറ്റവും സ്ട്രോങ് ഉറക്കാണ് എന്ന് പറയുന്നത്. പിന്നെ അലി റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഉറക്ക് പരാജയപ്പെടുന്ന ഒരു വിഷയമുണ്ട്, അതെന്താ? അത് ടെൻഷനാണ്, ടെൻഷനാണ്. ഉറക്ക് മനുഷ്യന് നഷ്ടപ്പെടല എപ്പോഴാണ്? ടെൻഷൻ വന്നിട്ടാണ്. ടെൻഷൻ ഏറ്റാൽ മനുഷ്യൻ പിന്നെ ഊണില്ല, ഉറക്കില്ല, ഊണില്ലാത്ത പകലുകൾ, ഉറക്കില്ലാത്ത രാവുകൾ, അങ്ങനെ നിദ്രാവിഹീനനായിട്ട് മനുഷ്യന്മാർ ആകെ ടെൻഷനിൽ കഴിയും. അപ്പോൾ അതാണ് ഈ ടെൻഷൻ്റെ അവസ്ഥ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അഖ്വാജുന്തില്ല, ഈ ഭൂമിക്കുപരിൽ ഏറ്റവും സ്ട്രോങ് അതാരാ? അത് ടെൻഷനാണ്, ടെൻഷനാണ്. ഈ ടെൻഷൻ അത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാ ആളുകളെയും ഭരിക്കണ അല്ലെങ്കിൽ പിടികൂടുന്ന ഒരു വിഷയമാണ്. യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ? പറഞ്ഞു തരുന്നത് ഈ ടെൻഷൻ എങ്ങനെ വഴിമാറ്റാം എന്നുള്ളതാണ്. ടെൻഷൻ എങ്ങനെ വഴിമാറ്റാം എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വദന്നൂന വദന്നൂന ഇസ്ദഹബ മുഗാദിബൻ വദന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ فنجينا فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين يونس عليه الصلاه والسلام യുടെ ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അനുസ്മരിച്ചതിന് ശേഷം പറയാണ്, യൂനിസ് വിചാരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു പിന്നെ ഇടുക്കവും സൃഷ്ടിക്കൂല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സൃഷ്ടിക്കുമെന്നില്ല, ആശ്വാസമായിരിക്കും എന്ന് വിചാരിച്ചാണ് യൂനിസ് എന്ത് ചെയ്തത്, നാട് വിട്ടുപോയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? യൂനിസിനെ പിടികൂടി. അദ്ദേഹം വനാദ ഫിദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ വെച്ച് വിളിച്ചു, പ്രാർത്ഥിച്ചു, എന്ത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അദ്ദേഹം തൗഹീദ് അംഗീകരിച്ചു, കുറ്റം സമ്മതിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഫസ്തജബ്ന ലഹു, ഉടനടി നാം അദ്ദേഹത്തിന് രക്ഷ ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, ടെൻഷനിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വക്കദാലിക നുൻജിൽ മുഅ്മിനീൻ, വിശ്വാസികളെ നാം ഇപ്രകാരം രക്ഷപ്പെടുത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എങ്ങനെ മനുഷ്യൻ
വിഷമതകൾക്ക് ടെൻഷനുകൾക്ക് അടിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എന്തുണ്ട്, ഒരു രക്ഷയും മോക്ഷവുമുണ്ട്. അതിന് പറയപ്പെട്ട മാർഗങ്ങളിൽപ്പെട്ടതാണിത്. ഈ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ദഅവത്തു ദിന്നു, ദിന്നുവിൻ്റെ ദുആ എന്നുള്ളതാണ്. അതാണ് പേലി നമ്മൾ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത്. യൂനുസ് നബി അവരോട് പറഞ്ഞ 40 ദിവസം നിങ്ങൾ നോയിക്കോളിയും, അള്ളാഹൻ്റെ ആദാബ് വരും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ഇവർ ദേശം പിടിപ്പിച്ചപ്പോൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയത്. നമ്മൾ പറഞ്ഞ അതേമിയെ പിന്നെ എന്ത് ചെയ്തു, പിന്നെ നീനവേദേശത്തു നിന്ന് പോയി. നീനവേദേശത്ത് നിന്ന് പോകുക എന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ദൂരം പോകണം, എവിടേക്ക്, മധ്യധരണിയായിലേക്ക് പോകണമെങ്കിൽ യാഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അത് പിന്നെ ഫലസ്തീൻ്റെ ഒക്കെ ആ ഭാഗത്ത് തീരപ്രദേശമാണ്. അവിടുന്ന് മൂപ്പര് തർഷീഷിലേക്ക് പോയി. എന്നാണ് തർഷീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഇന്നത്തെ തുനീഷ്യയിലെ അറബിയിൽ കുർത്തുജാന എന്ന് പറയുക, കുർത്തുജാന. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ കാർത്തേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പഠിക്കും. പ്രത്യേകം പണ്ടേ വാണിജ്യ കേന്ദ്രമാണ് കാർത്തേജ് അല്ല. അവിടേക്കാണ് പോയത്, അതിലാണ് അദ്ദേഹം പിന്നെ സമുദ്രത്തിൽ നിന്ന് എടുത്തറിയപ്പെട്ടത് എന്നുള്ളതാണ്. യൂനുസ് അവിടെയാണ്, മനസ്സിലായില്ല. അപ്പോൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മുന്നറിയിപ്പ് നൽകിയ വിഷയം അവർ കാണുകയാണ് 35 ദിവസം കഴിഞ്ഞപ്പോൾ. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, തഫ്സീറുകളിൽ വായിക്കുമ്പോൾ ഒരു കറുത്ത കാർമുകിൽ ഇങ്ങനെ വന്നു എന്നാണ്. അതാണ് അവർക്ക് നേരെ വന്ന ആദാബ് അവർ കണ്ടത്. അപ്പോഴാണ് അവരെന്ത് ചെയ്തത്, ശിക്ഷ വരും എന്ന് പേടിച്ചിട്ട് അവർ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത്. കാലികളെ വരെ കൊണ്ടുപോയി എന്നാണ്. കാലികളെ കൊണ്ട് ഈ തള്ള മൃഗങ്ങളിൽ നിന്ന് കിടാങ്ങളെ വേർപ്പെടുത്തി, അതോടുകൂടി അലർച്ചയായി. ഈ കിടാങ്ങളെ അലറുമ്പോൾ തള്ളയും അലറുകയാണ്. അതേപോലെ ആളുകളും അള്ളാഹിനോട് അലറി വിളിക്കുകയാണ്. മാത്രമല്ല അവരെങ്ങനെ അള്ളാഹുവിനെ പിന്നെ നമ്മൾ വിളിക്കണം എന്നുള്ളത് ചോദിച്ചറിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് യാ ഹയ്യു ഹീന ലാ ഹയ്യ. അതേപോലെ യാമൻ ലാ യമൂത് ലാ ഇലാഹ ഇല്ലാ അൻത്, ഇങ്ങനെയൊക്കെ ഇതൊക്കെ അള്ളാഹുവിനുള്ള പിന്നെ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അവർ അള്ളാഹുവിനോട് തേടുകയുണ്ടായത്, അള്ളാഹുവിനെ വിളിക്കുകയുണ്ടായത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ തൗബ സ്വീകരിച്ചു, അവരുടെ ഈമാൻ പിന്നെ പരിഗണിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പിന്നെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നു, അവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മളുടെ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പോൾ എത്ര നബിമാരെ പറഞ്ഞു. ഒന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, വലക്കതിന് ആദാനാ നൂഹു ഫനിഅമൽ മുജീബൂൻ, യൂനുസ് നബിൻ്റെ ചരിത്രമുണ്ട്. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയിലേക്ക് സൂചന നൽകി. പിന്നെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ പിന്നെ ആരെ പറഞ്ഞു, മൂസ ഹാറൂൻ അലൈഹി വസ്സലാം അവരെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇല്യാസ് നബിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ പിന്നെ അതേപോലെ യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞു. ഈ നബിമാരൊക്കെ ചരിത്രം എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൊണ്ടുവന്നത്? സൂറത്ത് സഫാത്തിൽ ഇത് കൊണ്ടുവന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്ക പ്രബോധന കാലഘട്ടത്തിലാണ്. ദൈവത്തിൻ്റെ വിഷയത്തിൽ തികഞ്ഞ അവഗണനയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും നേരിടുന്നത് മക്കയിൽ. നല്ല ക്ഷമ വേണം, നല്ല പിടിച്ചു നിൽക്കാനുള്ള പിന്നെ വിഭവം വേണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നബിമാരെക്കുറിച്ചും അവരുടെ ത്യാഗങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങളിൽ അവർ പിടിച്ചു നിന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തിനാണ്? അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികൾക്കും ഒരാശ്വാസമാകുന്നതിന് വേണ്ടിയാണ്, ക്ഷമിക്കാനുള്ള പ്രചോദനം അവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ഈ ചരിത്രങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയത്തിലേക്ക് പിന്നെയും വരികയാണ്, വിഷയത്തിലേക്ക് വരികയാണ്. അതാണ് ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാത്ത് വലഹുമുൽ ബനൂൻ അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ വലദല്ലാ വഇന്നഹും ലകാദിബൂൻ അസ്തഫൽ ബനാത്തി അലൽ ബനീ മാലക്കും കൈഫ തഹ്കുമൂൻ അഫല തദക്കറൂൻ അം ലക്കും സുൽത്താനും മുബീൻ ഫഅതൂ ബികിതാബികും ഇൻ കുന്തും സാദിഖീൻ. എന്താ ഇവിടെ ഫസ്തഫ്തിഹിം? അള്ളാഹു സുബ്ഹാനഹു വതആല നബിയോട് കൽപ്പിക്കുകയാണ് ഇസ്തഫ്തി. ഇസ്തഫ്തി എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചറിയുക, ഫത്വ ചോദിക്കണേനാണ് ഇസ്തിഫ്ത എന്ന് പറയുക. ഇവിടെ ചോദിച്ച് മനസ്സിലാക്കുക, ചോദിച്ചറിയുക എന്നുള്ളത്. ഇസ്തഫ്തിഹിം അവരോട്, ഈ ഹിം എന്നുള്ളത് ഇവിടെ മക്കക്കാർ, മക്കക്കാർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിതരായ മക്കക്കാർ. ഇസ്തഫ്തിഹിം എന്ന് മുമ്പിൽ ഫാ വന്നു, ഫസ്തഫ്തിഹിം അവരോട് ചോദിക്കുക. എന്ത് ചോദിക്കുക? അലി റബ്ബിക്കൽ ബനാത്ത്, അലി റബ്ബിക്ക താങ്കളുടെ റബ്ബിന് ആണോ അൽ ബനാത്ത് പെൺമക്കൾ വലഹും അൽ ബനൂൻ, ബനൂൻ എന്ന് പറഞ്ഞാൽ ആൺമക്കൾ, വലഹും അവർക്ക് അൽ ബനൂൻ ആൺമക്കളും ആൺമക്കളും. എന്താ ഈ പറഞ്ഞത്? മക്കയിൽ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വാദിച്ചിരുന്നു, അൽ മലായികത്തു മലക്കുകൾ ബനാത്തുള്ള അള്ളാഹിൻ്റെ പെൺമക്കളാണ്, മലക്കുകൾ അള്ളാഹിൻ്റെ പെൺമക്കളാണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മക്കക്കാർ വാദിച്ചിരുന്നു.
അതെന്തിനാ അവർ അള്ളാഹിൻ്റെ പെൺമക്കളാണ് പിന്നെ മലക്കുകൾ എന്ന് പറഞ്ഞിരുന്നത്? അവരെപ്പോഴും അവർക്ക് വേണ്ടാത്തത് അള്ളാക്ക്, അല്ലെങ്കിൽ അവരുടെ പരിഗണനയിൽ മോശമായത് അള്ളാക്ക്, അവർക്കോ തന്താങ്ങൾക്ക് ഏറ്റവും മികച്ചത്. മക്കയിൽ അറബികളിൽ ഒരു വിഭാഗം, അറബികളിൽ ഒരു വിഭാഗം പെൺമക്കളെ അവജ്ഞയോടുകൂടിയാണ് കണ്ടിരുന്നത്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, ചിലർ പെണ്ണുങ്ങളെ അവജ്ഞയോടുകൂടിയാണ് കണ്ടിരുന്നത്. വൈദ ബുഷർ അഹദുഹുംബിൽ ഉൻസ വല്ല വജുഹുമുസ്വദ്ദൻ വഹുവ ഖദീമെന്നാണ്. പെൺകുട്ടി ഉണ്ടായി എന്നുള്ള സന്തോഷവാർത്ത വന്നാൽ മുഖം കറുത്ത് ദുഃഖം കടിച്ചു പിടിച്ചായിരിക്കും അവരുടെ പ്രതികരണം എന്നാണ്. അപ്പോൾ തങ്ങൾക്ക് പെൺമക്കളെ വേണ്ട, എന്നിട്ട് അവരെന്ത് ചെയ്യും? അള്ളാഹ് തങ്ങൾക്ക് വേണ്ടാത്തത് അത് അള്ളാഹ്ക്കുള്ളതാണ് എന്നവർ പറയും. അതായിരുന്നു അവരുടെ പ്രവണത. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ ഫസ്തഫ്തിഹിം, അവരോട് ചോദിക്കുക, അലി റബ്ബിക്കൽ ബനാത്ത്, താങ്കളുടെ റബ്ബിനുള്ളതാണോ അൽ ബനാത്ത് പെൺമക്കൾ? വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും. അപ്പോൾ എന്തിനാണ് ചോദ്യം? അവർ മലക്കുകളെക്കുറിച്ച് അത് അള്ളാഹിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിരുന്നു? അവർ നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് തർക്കിച്ചിരുന്നു. അതെന്തിനാ തർക്കിക്കുന്നത്? അള്ളാഹുവിനെ അവർ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ചോദിക്കാൻ പറയുന്നത്, അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ. അം ഖലഖ്ന ബൽ ഖലഖ്ന എന്നർത്ഥത്തിൽ അല്ല, ഖലഖ്നൽ മലായിക, നാം മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുകയാണോ? ഇനാസൻ പെൺമക്കളായി, വഹും ഷാഹിദൂൻ, അവർ സാക്ഷികളായിരിക്കെ, അവർ സാക്ഷികളായി ഉണ്ടായിരിക്കെ മലക്കുകളെ നാം ഇനാസായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണോ എന്നും ഫസ്തഫ്തിഹിം അവരോട് ചോദിക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ പഠിച്ചപ്പോൾ പെണ്ണായിട്ടാണ് പഠിച്ചത്, അതിനിവർ സാക്ഷികളായിരുന്നോ? അവരിങ്ങനെ തിട്ടം പറയാൻ, എന്നവരെ അവരുടെ ആ ഈ ഒരു ചിത്രീകരണം മോശമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദിക്കലാണ്. അം ഖലഖ്നൽ മലായികത്തെ ഇനാസൻ വഹും ഷാഹിദൂൻ, വഹും എന്നാ അവർ നന്ന മക്കാർ, ഷാഹിദൂൻ സാക്ഷികളായിരിക്കെ. അള്ളാഹു പറയുന്നത് അലാ ഇന്നഹും മിൻ ഇഫ്തിഹിൻ ലയഖൂലൂന വലദല്ലാ, അലാ അറിയുക, ഇന്നഹും തീർച്ചയായും അവർ, ഈ മക്കാർ ഇങ്ങനെ ജൽപ്പിക്കുന്ന മക്കാർ, മിൻ ഇഫ്കിഹിൻ, അവരുടെ ഇഫ്കിനാലാണ്. അവരുടെ ഇഫ്ക് എന്ന് പറഞ്ഞാൽ ഇഫ്ക് എന്ന കള്ളം, വ്യാജം, അവർ വ്യാജം കെട്ടിപ്പറയുന്നതിനാലാണ്, കെട്ടിപ്പറയുന്നതിനാൽ ലയഖൂലൂൻ, അവർ പറയുന്നു വലദല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല വലദല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു, വലദല്ലാ, അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. അള്ളാഹു മുസ്താൻ, വലദ എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു, വലദല്ലാ, അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് ലയഖൂലൂൻ അവർ പറയുന്നു. അത് മിൻ ഇഫ്കിഹിം, അവരുടെ കളവാണ് എന്നാണ് പറയുന്നത്. അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം, അവർ വ്യാജം കള്ളം കെട്ടിച്ചമക്കുന്നതിനാലാണ് ലയഖൂലൂൻ വലദല്ല, അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് അവർ പറയുന്നത്. അള്ളാഹു പറയുന്നു വ ഇന്നഹും ലഖാദിബൂൻ എന്നാണ്. വ ഇന്നഹും, തീർച്ചയായും അവർ ലഖാദിബൂൻ, എന്താണ് ലഖാദിബൂൻ? കളവ് പറയുന്നവർ തന്നെയാകുന്നു, കളവ് പറയുന്നവർ തന്നെയാകുന്നു. അതിലൊരു വിഷയം എന്ന് വെച്ചാൽ, ഒന്ന് അവർ എന്ത് ചെയ്യാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവർക്ക് വേണ്ടാത്തത് അവരെന്ത് ചെയ്യുന്നു, അള്ളാഹ്ക്ക് ചേർത്തുന്നു. രണ്ടാമത്തെ കാര്യം, ഒരാൾ അബുൽ ബനാത്ത്, എന്താ അബുൽ ബനാത്ത് എന്നാ പെൺമക്കളുടെ പിതാവാകുക എന്ന് പറഞ്ഞെങ്കിൽ അത് അവരുടെ പരിഗണനയിൽ എന്താ ഈ അബുൽ ബനാത്ത്? ഒരാൾ പെൺകുട്ടികളുടെ ഉപ്പയാണെന്ന് പറഞ്ഞെങ്കിൽ അയാൾക്ക് അവരുടെ അടുക്കൽ എന്താണ് പരിഗണനയല്ല, മോശം പരിഗണനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, അള്ളാഹ്ക്ക് പെൺമക്കളാണ്, അള്ളാഹു മോശം, അള്ളാഹു കാക്കട്ടെ, അവിടെ ആ ഒരു അവസ്ഥയിലേക്ക് പോണത്. ഈ ഒരു പിന്നെ വിധിയും കടുത്ത അപരാധമല്ലേ? ഒരാൾ പെൺകുട്ടികളുടെ പിതാവാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു മോശത്തരായിട്ട് അവർ ഗണിക്കുക എന്നുള്ളത് അത് സമ്മതിക്കാൻ പാടുള്ളതല്ലല്ലോ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ, എന്താ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ആല ജാരിയതൈനി ബിൽ മുഊനതി വത്തർബിയ ജാ അന വഹുവ കഹാതൈനി ഫിൽ ജന്ന എന്ന്. മൻ ആല ജാരിയതൈനി, രണ്ട് പെൺമക്കളെ ഒരാൾ പോറ്റി വളർത്തിയാൽ, ബിൽ മുഊനതി ചെലവ് കൊടുത്ത്, വത്തർബിയത്തി സംസ്കരണം കൊടുത്ത്, വൈജ്ഞാനികമായ സംസ്കരണം, അതേപോലെ തന്നെ ദീനിയായ സംസ്കരണം, അതേപോലെ തന്നെ ജീവിത ചെലവ് നൽകി രണ്ട് പെൺമക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനും ആ പിതാവും വരും,
കഹാത്തൈനി ഫിൽ ജന്ന എന്നാണ്. ഇതുപോലെ സ്വർഗത്തിൽ നിന്നാണ് രണ്ട് വിരലുകൾ അടുപ്പിച്ച നിസ്ലാസൽമാ തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ രണ്ടാളും ഇതേപോലെ സ്വർഗത്തിലെത്തും എന്ന്. പിന്നെ നിസ്ലാസൽമാ തങ്ങളുടെ അടുക്കൽ സ്വർഗത്തിലൊരു സാമീപ്യം, അതാണ് ഒരു പെൺമക്കളുടെ പിതാവിന് നിസ്ലാസൽമാ തങ്ങൾ പറഞ്ഞത്. അതേപോലെ നിസ്ലാസൽമാ തങ്ങൾ പറഞ്ഞു, മനു ബുത്തുലിയ മിൻ ഹാദിഹിൽ ബനാത്തി ബിഷയ്ഇൻ ഫഅക്രമഹുന്ന വഅഹ്സന ഇലൈഹിന്ന കുന്ന സിത്രൻ ലഹു മിനന്നാർ. പെൺമക്കളാൽ ഒരു രക്ഷിതാവ് പരീക്ഷിക്കപ്പെട്ടു, പെൺമക്കളെ നൽകി അള്ളാഹു സുബ്ഹാന തആല. എന്താണ് നിസ്ലാസൽമാ തങ്ങൾ പറഞ്ഞ്? മനു ഉബ്തുലിയ മിൻ ഹാദിഹിൽ ബനാത്തി ബിഷയ്ഇൻ ഫഅക്രമഹുന്ന, പെൺമക്കളെ അദ്ദേഹം ആദരിച്ചു. വഅഹ്സന ഇലൈഹിന്ന, അവർക്ക് ഇഹ്സാൻ, നല്ല പരിഗണനയും നല്ല സംരക്ഷണവും നല്ല വിഭവം, ഈ രീതിയിൽ ആ പെൺമക്കളെ ഒരാൾ പോറ്റി വളർത്തിയാൽ കുന്ന സിത്ര ലഹുമിനാർന്നാണ്, ആ പെൺമക്കളായിരിക്കും ഇയാൾക്ക് നരകത്തിൽ നിന്നുള്ള സിത്ർ. സിത്ർ എന്ന് പറഞ്ഞാൽ മറ എന്ന് നബിസ്വല്ലാ സ്വലമാ തങ്ങൾ പറഞ്ഞു. ഇതേപോലെ പെൺമക്കളുടെ വിഷയത്തിൽ ധാരാളം പിന്നെ നബിസ്വല്ലാ സ്വലമാ തങ്ങളിൽ നിന്നുള്ള സുവിശേഷങ്ങൾ കാണാൻ സാധിക്കും. നബിസ്വല്ലാ സ്വലമാ തങ്ങൾ ഇവിടെ ജീവിച്ചപ്പോൾ നബിസ്വല്ലാ സ്വലമാ തങ്ങൾ ആൺമക്കളൊക്കെ മരിച്ചു പോവുക ചെയ്തത്. അബ്ദുള്ള മരിച്ചു, ഖാസിം മരിച്ചു, ഇബ്രാഹിം മരിച്ചു. ജീവിച്ചത് ആരാണ്? നബിസ്വല്ലാ സ്വലമാ തങ്ങളുടെ പെൺമക്കളാണ്, സൈനബ് റുഖയ്യ ഉമ്മു കുൽസൂം ഫാത്തിമ. ഈ നാല് പെൺമക്കളാണ് നബിസ്വല്ലാ സ്വലമാ തങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നുണ്ടായത്. നബിസ്വല്ലാ സ്വലമാ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അതിൽ സൈനബ് മരിച്ചു, റുഖയ്യ മരിച്ചു, ഉമ്മു കുൽസൂം മരിച്ചു, ഫാത്തിമ റളിയല്ലാഹു തആല എന്ന തിരു വിയോഗത്തിന് സാക്ഷിയായി ഇവിടെ ജീവിച്ചു. ഒരാൾ പെൺമക്കളുടെ പിതാവാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഫാർ ഖുറൈശിൻ്റെ ദൃഷ്ടിയിൽ അതെന്താ, ഒരു മോശത്തരായിരുന്നു. മോശത്തരായിരുന്നു. നബിസ്വല്ലാ സ്വലമാ തങ്ങൾ ആ ധാരണയെ ഉടച്ചു വാർത്തു. പെൺമക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണെന്നും അതിലൂടെ സ്വർഗപ്രാപ്തിയാണ്, നബിസ്വല്ലാ സ്വലമാ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ, അതിലൂടെ നരകത്തിൽ നിന്ന് സുരക്ഷയാണ് എന്നൊക്കെ നബിസ്വല്ലാ സ്വലമാ തങ്ങൾ ചെയ്തു അതിൻ്റെ മഹത്വം പഠിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ പിന്നെ ബഹുദൈവ വിശ്വാസികൾ പെൺമക്കളുടെ പിതാവാകുന്ന ഒരു കുറച്ചിലാണ്. അപ്പോൾ ആ കുറച്ചിലാർക്ക്? അത് ആ മലക്കുകൾ പെൺമക്കളാണ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പിന്നെ കുറവുള്ളവനാണ് എന്നുള്ള അവരുടെ വിധി. അതേപോലെ തന്നെ അള്ളാഹുവിന് പിന്നെ പെൺമക്കളെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ആൺമക്കൾ എന്നുള്ള അവരുടെ ആ ധാർഷ്ട്യം മനസ്സിലായി, അതൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാത്തു വലഹുമുൽ ബനൂൻ അം ഖലഖനൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂന വലദല്ലാഹ് വഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാണ്, അസ്തഫൽ ബനാതി അലൽ ബനീ മാലക്കും കൈഫ തഹ്കുമൂൻ. അസ്തഫ ആ അസ്തഫ എന്ന് പറഞ്ഞാൽ ആ ഇസ്തഫ, ഇസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്തു. അതിന് മുമ്പിൽ ഈ ഹംസ വന്ന ഇസ്തിഫ ചോദ്യം ഉന്നയിക്കാൻ, ആ ഇസ്തഫ എന്നാണ്, അതാണ് ഇവിടെ ചേർത്ത് വായിക്കുന്നത്. അസ്തഫ ഇസ്തഫൽ ബനാത്തി എന്ന് പറഞ്ഞാൽ പെൺമക്കളെ തിരഞ്ഞെടുത്തു. അസ്തഫൽ ബനാത്തി പെൺമക്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണോ, അലൽ ബനീൻ ആൺമക്കളേക്കാൾ. അപ്പൊ അസ്തഫ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തിരിക്കുകയാണോ, അൽ ബനാത്തി പെൺമക്കളെ, അലൽ ബനീൻ ആൺമക്കളേക്കാൾ. ഈ ചോദ്യം ഇൻകാറിനാണ്, ഇസ്തിഫാമിനല്ല. കേവലം ഒരു ചോദ്യം ഉന്നയിക്കാൻ പിന്നെ ഇൻകാറിനാണ്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് പറയാൻ. അപ്പൊ അസ്തഫൽ ബനാത്തി അലൽ ബനീൻ, ആൺമക്കളേക്കാൾ പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തനിക്ക് പെൺമക്കളെ ആൺമക്കളേക്കാൾ പ്രാധാന്യത്തിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നടന്നിട്ടില്ല എന്നുള്ളത് അവിടെ അറിയിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ, മാലക്കും കൈഫ തഹ്കുമൂൻ, മാലക്കും ഈ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തു പറ്റി, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ വിധിക്കുന്നത്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെ വിധിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ, ഈ പിന്നെ പെൺമക്കളെ തങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാണ് അറേബ്യൻ ഗോത്രങ്ങളിൽ പലരും ജീവനോടുകൂടി പെൺമക്കൾ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടും, ജീവനോടുകൂടി കുഴിച്ചു മൂടും. ഇനി പെൺകുട്ടി പിറന്നു എന്ന് പറഞ്ഞെങ്കിൽ തന്നെ, പിന്നെ ഒരു സ്ത്രീ പറഞ്ഞില്ലേ, മാലി അബി ഹംസ തലായീന യബീത് ഫിൽ ബൈത്തി ലദി യലീന, അബു ഹംസ എന്ന ആൾക്ക് ഒരു കുട്ടി ഉണ്ടായി, കുട്ടി പെൺകുട്ടിയാണ്. അന്ന് ജാഹിലിയത്തിലെ സംസ്കാരമാണത്. ജാഹിലിയത്തിൽ നിസ്ലാസൽമാത്തങ്ങളിവിടെ നിയുക്തമാകുന്ന ആളുകളിൽ ഒരാൾക്ക് പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടി എൻ്റെ ഉമ്മ പിന്നെ പറയാണ് വാപ്പനെ കുറിച്ച്, മാലി അബി ഹംസ, അബു ഹംസക്ക് എന്ത് പറ്റി, ലാ യത്തീന, വീട്ടിൽ വരണില്ലല്ലോ. യബീത്ത് ഫിൽ ബൈത്തി ലദി യലീന, അയൽവാസിയുടെ അടുക്കലാണ് മുപ്പര് കിടന്നുറങ്ങണത് താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വരാത്തത്? വരാത്ത എന്താ, അയാൾക്ക് ജനിച്ച കുട്ടി പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് മാനക്കേട്, അയലോകത്ത് കിടന്നുറങ്ങണം. എന്നിട്ട് ആ മഹദി പറയുന്നുണ്ട്, നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയിടം പോലെയല്ലേ, എന്താണോ കൃഷി ഇറക്കണത് അതാണ് നമ്മൾ വിളയിക്കുക. അപ്പോൾ പെൺകുട്ടിയാണതും ആൺകുട്ടിയാണതും ഏതിനനുസരിച്ചാ,
ആ നിക്ഷേപിക്കപ്പെടുന്ന വിത്തിനനുസരിച്ചാണ്. ആരെ വിത്തിടുന്നത്? ഈ പെണ്ണ് വന്നപ്പോൾ കുട്ടീനേറ്റ് വന്നിട്ടുണ്ടോ? വയറ്റിൽ കുട്ടീനേറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ, ഈ ഭർത്താവിനോടൊത്ത് കിടന്നു, ബീജസങ്കലനം നടന്നു, അദ്ദേഹം എന്താണോ വിത്തിട്ടത് അതാണ് നമ്മൾ വിളയിക്കണത്. അതുകൊണ്ട് പെൺകുട്ടിയാണത് ആരുടെ കാരണത്താലാണ്? അതിൻ്റെ കാരണം ഈ പിതാവാണ്, ആൺകുട്ടിയാണോ കാരണവും പിതാവാണ്. അതുകൊണ്ട് പിന്നെ എന്താണ് വീട്ടിലേക്ക് വരാതെ അയലോകത്ത് പോയിട്ട് അബൂ ഹംസ കിടക്കുന്നത് താമസിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. പല അറബികളുടെയും അവസ്ഥ അതായിരുന്നു. എല്ലാ അറബികളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അറബികളിൽ സ്ത്രീകൾക്ക്, സ്ത്രീകളുടെ മഹത്വം കൽപ്പിക്കുന്നവർ, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പിന്നെ സ്വാധീനം വകവെക്കുന്ന അറബികൾ ധാരാളമായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഹിന്ദിനെ കുറിച്ചൊക്കെ വായിക്കുന്നത്. ഹിന്ദാര, ഹിന്ദു ബിന്ദുഴച്ചുബ, അബൂ സുഫിയാൻ്റെ ഭാര്യയല്ലേ? അബൂ സുഫിയാനെ ശരിക്കും നിയന്ത്രിച്ചിരുന്നു ആര്? ഹിന്ദ്. അത് പിന്നെ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ആ സമയം വരെ ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ചില്ല. അബൂ സുഫിയാൻ അതിനു മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു, മക്കം ഫത്തേഹിൻ്റെ ആ സന്ദർഭത്തിൽ. എത്ര രൂക്ഷമായിട്ടാണ് ഹിന്ദ് പറയുന്നത് അബൂ സുഫിയാനോട്. അതേപോലെ പിന്നെ ഉഹദിൽ, ഉഹദിൽ ഹിന്ദാണ് എന്ത് ചെയ്യുന്നത്? ശരിക്ക് നിസ്ലാസൽമാർക്കെതിരിൽ, വിശ്വാസികൾക്കെതിരിൽ മക്കാരെ കൊണ്ടുവന്നിട്ട് പ്രലോഭിപ്പിക്കുന്നതും കൽപ്പിക്കുന്നതും പിന്നെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഹിന്ദ് ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യണത്? പലരും തോറ്റോടുന്ന സമയത്ത് തിരിച്ചു വിളിക്കുന്നത് അണ്ടർക്കളത്തിലേക്ക്. അപ്പോൾ പിന്നെ അങ്ങനത്തെ മഹതികൾ, അവരുടെ സ്വാധീനം, പിന്നെ അത് നമ്മൾ പല മഹതികളെക്കുറിച്ചും വായിക്കുമ്പോൾ ഇവിടെ നിഫ്സലാശ്രമത്തിങ്ങളിവിടെ നിയുക്ത മൗന ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഹിന്ദിലേക്കൊക്കെ നമ്മൾ എന്തിനാണ് പോകുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹ ആരാ? അവരുടെ സ്വാധീനം എത്രയാണ്? മക്കാരിൽ അവർക്കുണ്ടായിരുന്ന സ്വീകാര്യത എത്രയാണ്? അവരുടെ കച്ചവടം, അതേപോലെ തന്നെ അവരുടെ പിന്നെ വിഷയങ്ങളൊക്കെ നിഫ്സലാശ്രമത്തങ്ങൾ പിന്നെ അവരെ തൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമൊക്കെ എന്താണ്? കച്ചവടത്തിൽ അവരുടെ കഴിവും മികവും അതൊക്കെ പ്രസിദ്ധമല്ലേ. അതേപോലെ പല മഹതികളെയും നമ്മൾ വായിക്കണം. അപ്പോൾ എല്ലാ സ്ത്രീകളും പറ്റ അവഗണിക്കപ്പെടുന്നവരായിരുന്നു, എല്ലാവരും വളരെ മോശക്കാരാണ്, അങ്ങനത്തെ ഒരു വായനയല്ല. പിന്നെ ഈ സ്വതന്ത്ര സ്ത്രീകൾ അവിടെ ഇപ്പം നിസ്ലാസ്രമത്തങ്ങൾ മക്കം ഫത്തേഹിന് പിന്നെ സ്ത്രീകൾക്ക് ബയ്യത്ത് സ്വീകരിക്കുന്ന സമയത്ത്, സ്ത്രീകൾക്ക് ഓരോ വിഷയത്തിനും ബയ്യത്ത് സ്വീകരിക്കുന്ന സമയത്ത് അല്ലേ, പിന്നെ വല യസ്നീൻ, സ്ത്രീകൾ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബയ്യത്ത് സ്വീകരിക്കുമ്പോൾ ഹിന്ദ് ചോദിക്കുന്നുണ്ട്, റസൂല് സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുക, സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുക. ചില റിപ്പോർട്ടുകളിൽ കാണാം ചില സ്ത്രീകളോട് അങ്ങനെ പിന്നെ ബയ്യത്ത് ആ വിഷയത്തിൽ സ്വീകരിക്കുമ്പോൾ കൈ രണ്ട് മാനത്തേക്ക് ഉയർത്തിയിട്ട് അവർ പിന്നെ പിന്നെ വ്യഭിചരിക്കുക വ്യഭിചരിക്കുക എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്തെന്നാണ് അവർ പ്രയാസം പ്രകടിപ്പിച്ചു എന്നാണ്. പിന്നെ അങ്ങനത്തെ വിശുദ്ധകളായ സ്ത്രീകൾ, അഭിമാനം സൂക്ഷിക്കുന്ന സ്ത്രീകൾ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ അറബികളും പെൺമക്കളുടെ വിഷയത്തിൽ മുഖം ചുളിക്കുന്നവരും അവർക്ക് അവകാശം മാനിക്കുന്നവരുമായിരുന്നു എന്നുള്ളതില്ല. ചില ഗോത്രങ്ങൾ, ചില ഗോത്രങ്ങൾ റബിയ ഗോത്രത്തിൻ്റെ ഉപഗോത്രമായിട്ടുള്ള ചില ഗോത്രങ്ങൾ, പിന്നെ അസ്ദിഷനു ഇങ്ങനെ ചില ഗോത്രങ്ങൾ, ഇങ്ങനെ പല ചില ഗോത്രങ്ങളായിരുന്നു പിന്നെ ഈ വിഷയത്തിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ പെൺമക്കൾ, മലക്കുകൾ അള്ളാഹിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞിരുന്നത് ബനു മുലൈഹ് എന്ന് പറയുന്നൊരു ഗോത്രം, അതേപോലെ ബനു അബ്ദുദ്ദാർ ഗോത്രം, അതേപോലെ ബനു സലാമ ഗോത്രം, അതേപോലെ പിന്നെ ജുഹൈന എന്ന് പറയുന്ന ഗോത്രം, ഇങ്ങനെയുള്ള ചില ഗോത്രങ്ങളാണ് പിന്നെ പെൺമക്കൾ, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന നിലക്ക് ഒരു അവജ്ഞയിൽ സംസാരിച്ചിരുന്ന വിഭാഗം. ഇതൊക്കെ കാണാൻ സാധിക്കും. നമ്മളൊരു വിധി പറയുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. പിന്നെ അറേബ്യൻ ജനതയിൽ സ്ത്രീകൾക്ക് ഒരു പിന്നെ നിലവാരവും വിലയും അവർ കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളത് ശരിയല്ല, അതൊരു അന്യായ വിധിയാണ്. തൈ ഇവിടെ പിന്നെ ഈ അസ്തഫൽ ബനാത്തി അൽബനി മാലക്കും കൈഫ തഹ്കുമൂൻ എന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമ്പോൾ ഈ അവഗണനയിൽ കണ്ടിരുന്ന ആളുകളോടുള്ള ചോദ്യമാണ്. മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്? നിങ്ങൾക്ക് ആൺമക്കൾ മതി, പെൺമക്കൾ നിങ്ങൾക്ക് വേണ്ട, എന്നിട്ട് ആ പെൺമക്കളെ നിങ്ങൾ അള്ളാഹുവിന് ചേർത്തുകയാണ്. നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾ എങ്ങനെ വിധിക്കുന്നു? അഫലാത്തതക്കറു, എന്താ അഫലാത്തതക്കറു, നിങ്ങൾ ചിന്ത ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അഫലാത്തതക്കറു അംലക്കും സുൽത്താനും മുബീൻ ഫഅതു ബികിതാബികും മിൻ കുന്തു സാദിഖീൻ. എന്താ അംലക്കും സുൽത്താനുൻ, അതല്ല ലക്കും സുൽത്താനുൻ മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ വല്ല സുൽത്താനുമുണ്ട്. സുൽത്താൻ എന്നാണ് അവിടെ ഹുജ്ജത്ത്, പ്രമാണം, പ്രമാണം. അംലക്കും സുൽത്താനുൻ മുബീൻ, അതല്ല നിങ്ങൾക്ക് വല്ല വ്യക്തമായ പ്രമാണവും ഉണ്ടോ? ഏതിന്? അള്ളാഹു മലക്കുകളെ പെൺമക്കളായിട്ടാണ് പഠിച്ചത്, എന്നിട്ട് അവരെ അള്ളാഹു പ്രത്യേകം തനിക്ക് തിരഞ്ഞെടുത്തു, അള്ളാഹു ആൺമക്കളെ വേണ്ട, ആൺമക്കളെ നിങ്ങൾക്ക്, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് വല്ല വ്യക്തമായ രേഖയുമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യമൊക്കെ ചോദിക്കണത് എന്തിനാണെന്നറിയോ?
അവർ ഈ വിഷയത്തിൽ പരിഹാസ കഥാപാത്രങ്ങളാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനാണ്. അംലക്കും സുൽത്താനും മുഹീൻ. അള്ളാഹു പറയാണ് ഫഅതു ബി കിതാബികും ഇൻ കുന്തും സാദിഖീൻ. ഫഅതു ബി കിതാബികും, ഫഅതു എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സുൽത്താനും മുബീൻ ഉണ്ട് എങ്കിൽ ഫഅതു നിങ്ങൾ കൊണ്ടുവരും. ബി കിതാബികും നിങ്ങളുടെ ആ സുൽത്താനും മുബീനാകുന്ന രേഖ, ബി കിതാബികും നിങ്ങളുടെ കിതാബിനെ എന്നാൽ നിങ്ങളുടെ ആ രേഖയെ നിങ്ങൾ കൊണ്ടുവരും. ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ അല്ല സത്യവാന്മാരാണ് എങ്കിൽ, ആ നിങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യങ്ങൾ, അതിലൊക്കെ നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ, അതിനൊക്കെ നിങ്ങൾക്ക് രേഖ ഉണ്ട് എങ്കിൽ ആ രേഖ അത് നിങ്ങൾ കൊണ്ടുവരും. തൂബി കിതാബിക്കും ഇൻ കുന്തും സാദിഖീൻ. അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അവരുടേത് വിദണ്ഡാണ്, അവരുടേത് ജൽപ്പനാണ്, വിദണ്ഡാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിന് കഴിയില്ല എന്നുള്ളത് കട്ടായാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല എന്തു ചെയ്യണം, ഈ ചോദ്യരൂപത്തിലും ഒക്കെ ഈ കാര്യം അവതരിപ്പിക്കുന്നത് അവരുടെ ബുദ്ധിശൂന്യതയെ, ബോഷ്കിനെ അറിയിക്കാനാണ്. ഇത് മക്കാരാകുന്ന ബഹുദൈവ വിശ്വാസികളുടെ വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു ബഹുദൈവ വിശ്വാസിയുണ്ടോ അവർ ബഹുദൈവ വിശ്വാസത്തെ ന്യായീകരിക്കുന്നു എന്നൊക്കെ അവസ്ഥ അതാണ്. അവരുടെ ഇത് കേവല ജൽപ്പനങ്ങൾ മാത്രമാണ്, അവർക്ക് ഒരു അവരുടെ വാദങ്ങളിൽ ഒരു ന്യായമല്ല എന്നുള്ളതാണ്. ഖലാസ്. പിന്നെ നമുക്ക് ഒരു വിഷയം ഇത് കുറച്ച് പറയാളേ, ഈ ജാലു ബൈനഹു ബൈനൽ ജിന്നത്തി നസബ, ഈ കുറച്ച് ജിന്നുകളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അല്ലേ.